ഹായ്, സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സെയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊന്ന് പറയാം. നമ്മൾ DTDC വഴിയാണ് കൊറിയർ ചെയ്യുന്നത്. 15 ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് ഓർഡർ ചെയ്താൽ അയച്ചു തരുന്നത്. മഴയാണെങ്കിൽ നമുക്കതൊരു 20 ദിവസത്തോളം നമ്മൾ ടൈം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ 15 ഡേയ്സ് കഴിയുമ്പോൾ പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക. അത് നിർബന്ധമായിട്ട് പറയുന്നത്. നമ്മൾ ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് മെസ്സേജ് വഴിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, നമ്മൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് ഈ 15 ഡേയ്സ് കഴിഞ്ഞിട്ടും പ്ലാൻസ് കിട്ടാത്തവർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലാണ് പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലുള്ള അപ്ഡേഷനും കാര്യങ്ങളെല്ലാം മെസ്സേജ് വഴിയല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അറിയണം എന്നുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ പാക്കിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് അറിയിക്കാനുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ വീഡിയോസ് അപ്ഡേഷൻ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സെയിൽ വീഡിയോ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ടുള്ള സെയിൽ വീഡിയോ ആണ്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടിയാൽ പോലും ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, ആളുകൾ നമുക്ക് സെയിൽ വീഡിയോ സെയിൽ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ലെങ്തി ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാൻ എല്ലാവർക്കും മടിയാണ്. എങ്കിൽ പോലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് എൻ്റെ വാട്സപ്പിലോട്ടുള്ള മെസ്സേജുകൾ കുറയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വലിയ റോസാ ചെടികളുടെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ റേറ്റ് ഇതിൽ പറയുന്നില്ല. നിങ്ങൾ വേണ്ട ചെടികൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അങ്ങനെയാണ് റേറ്റ് പറയുകയുള്ളൂ. റേറ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ചെടികൾ റേറ്റ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു അടിപൊളി ബട്ടർഫ്ലൈ റോസാണ്. ഓരോ റോസുകൾക്കും അതിൻ്റേതായ ഐഡിയ ഉണ്ട്. നമുക്ക് ഈസിക്ക് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ റോസുകൾ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് നമുക്ക് റോസുകൾ പരിചയപ്പെടാമെന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്, അതിൽ ഓരോ റോസുകളുടെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു ബട്ടർഫ്ലൈ റോസാണ്. അതിൻ്റെ രണ്ട് കളറുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടതൊരു റെഡാണ്. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് റോസ്, ഈ ലൈറ്റ് കളറ് നമുക്ക് സെയിലില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കാണിച്ച ഡാർക്ക് കളറ്, നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. ഇപ്പോൾ കുറച്ച് നേരമായില്ലേ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ല സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണിത്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കളറാണ്. നല്ല അടിപൊളി റോസാണ്. ബട്ടർഫ്ലൈ റോസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള കമ്പുകൾ, മുള്ളുകൾ. ഇത് ക്രീപ്പറാണ് കേട്ടോ. നല്ല ബലമുള്ള കമ്പുകൾ, മുള്ളുകൾ, നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുള്ള വേരുകൾ, നല്ല പ്ലാന്റ്സാണ് നോക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മെസ്സേജ് അയക്കുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യേണ്ട. എൻ്റെ റിപ്ലൈ കണ്ടാൽ മാത്രം നിങ്ങൾ വീണ്ടും മെസ്സേജ് ചെയ്താൽ മതി. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചാറ്റ് ഏറ്റവും മുകളിലായിട്ട് ഓർഡർ നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ തുരിതുര ഫോണിലോട്ട് വിളിക്കേണ്ട, അങ്ങനെ നമ്മൾ കോൾസ് വഴി ഓർഡർ എടുക്കില്ല. അത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോ ഇട്ട സമയത്ത് മെസ്സേജ് അയച്ച് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും റിപ്ലൈ കിട്ടാണ്ട്. നമ്മുടെ വാട്സപ്പിൽ ഓർഡർ എടുക്കുന്നതിൻ്റെ ചില പരിമിതികളൊക്കെ ആണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. കണ്ടോ, ചട്ടിയൊക്കെ എല്ലാം നമ്മുടെ എല്ലാ റോസാ ചെടികളും നമ്മുടെ ചട്ടി പൊട്ടിച്ച വേര് പുറത്ത് വന്നവരാണ്. കാരണം അത്രയും വളർന്ന് വലുതായ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സിൻ്റെ കമ്പുകളാണെങ്കിലും വേരുകളാണെങ്കിലും ഒരുപാട് വേരുകളുള്ള ഒരു പ്ലാന്റ്സൊക്കെ നോക്കിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത റോസ് എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോ ക്ലൈമ്പിംഗ് റോസാണ്. അതായത് വള്ളി റോസ്, യെല്ലോ ക്ലൈമ്പിംഗ് റോസാണ്. നല്ല നാടൻ റോസാണ് കേട്ടോ. ഇതെല്ലാം നാടൻ ബഡ്ഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വെറൈറ്റികളെല്ലാം നാടൻ ബഡ്ഡിങ്ങിലാണ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു റോസ് കൂടിയാണ് കേട്ടോ. അതെല്ലാം പടർന്ന് അങ്ങോട്ട് കിടക്കുവാണ്. എനിക്കിങ്ങനെ എല്ലാം ചേർത്ത് നിർത്തി, എല്ലാ ബ്രാഞ്ചസും ചേർത്ത് നിർത്തി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. കണ്ടോ, നമുക്ക് ഡാർക്ക് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് സൈഡിലായിട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള യെല്ലോ കളർ, പല രീതിയിൽ പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അടിപൊളി റോസാണ്. യെല്ലോ റോസുകൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റോസാണ് കേട്ടോ. നാടൻ റോസാണ്. നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ഇലകളും അതിൻ്റെ ആ ഒരു വളർന്നു പോയിരിക്കുന്ന ഒരു സ്റ്റൈൽ കണ്ടാൽ തന്നെ അറിയാം ഈ നാടൻ റോസാണ്. അപ്പോൾ യെല്ലോ ക്ലൈമ്പിംഗ് റോസ് വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ.
പിന്നെ ഈ ഒരു ക്ലൈംബിംഗ് റോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെടി നിറച്ച് പൂക്കൾ തരുന്ന റോസാണ്. ഇഷ്ടം പോലെ പൂക്കൾ ഇത് തരുന്നുണ്ട്. ചെടി മൊത്തമായിട്ട് അങ്ങോട്ട് പൂത്തുലഞ്ഞ് നിൽക്കുകയെന്ന് പറയുമല്ലോ, അതുപോലെ പൂക്കൾ തരുന്ന ഒരു ക്ലൈംബിംഗ് റോസ് കൂടിയാണ് കേട്ടോ. അതുകൂടി ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. അപ്പം നല്ല പ്ലാന്റ്സാണെല്ലാം, വേണ്ടവർ വേഗം തന്നെ ഓർഡർ തന്നോളൂ. പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്ന സമയത്ത് മെസ്സേജ് വരുമ്പോൾ തന്നെ അതിന് റിപ്ലൈ തരാം. നമുക്ക് കസ്റ്റമർ സർവീസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഗാർഡനിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിംഗ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് മെസ്സേജ് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മെസ്സേജ് വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ തരാനുള്ള ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പം അതുകൂടി ഒന്ന് ഓർമ്മയിലിരിക്കണേ. ഇനി അടുത്ത റോസ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ റോസിൻ്റെ ഡബിൾ പെറ്റൽസോട് കൂടിയ നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. നല്ല ഫ്രഷ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ബട്ടർഫ്ലൈ റോസുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റോസാണ്, റോസാ ചെടിയാണ്. കാരണം നല്ല ഭംഗിയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അധികം എന്താണ് മഴയോ ഒന്നും പിടിച്ചു നിൽക്കാത്ത പെറ്റൽസാന്ന് വിചാരിക്കും. പെട്ടെന്ന് മഴ കൊണ്ട് അടിച്ചു പോകുന്ന പൂവാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമുക്കിവിടെ തുറസായ സ്ഥലത്ത് തന്നെയാണ് റോസ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇത്രയും മഴ അടിച്ചു കൊണ്ടിട്ട് പോലും ഒരു കൂസലില്ലാതെ ആ പെറ്റൽസോട് കൂടി തന്നെ നല്ല ചങ്കുരത്തോടെ നിവർന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീപ്പർ റോസ്. അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ്, നല്ല പ്ലാന്റ്സ് നോക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് വെച്ചുകൊള്ളുക. റേറ്റ് ഞാൻ പറയുന്നില്ല, റേറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ റേറ്റ് പറയുള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ വലിയ റോസാ ചെടികളാണെങ്കിൽ എപ്പോഴും നമ്മുടെ തമ്മനെയിലാണെങ്കിലും വീഡിയോൻ്റെ ഇതിലാണെങ്കിലും വലിയ റോസാ ചെടികൾ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസിൽ റേറ്റ് കൊടുക്കാറില്ല. നമ്മുടെ നോർമൽ റോസുകളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ റേറ്റ് ഉൾപ്പെടുത്തിയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വലിയ പ്ലാന്റ്സ് കൊടുക്കുന്ന വീഡിയോസിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടോ, ഇതിൻ്റെ ചെറിയ തൈകളുണ്ടോ എന്നുള്ളത്. ഈ ഒരു മഴ സമയത്ത് നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റൊക്കെ സെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത്രയുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നതാണെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ തീരെ പൊട്ടി കവർ, ഞാൻ അത്രയും കുഞ്ഞു പ്ലാന്റ്സ് ഇതുവരെ സെയിലിന് എടുത്തിട്ടില്ല, തീരെ കുഞ്ഞു കവറുകളിലാണ് വളർന്നിട്ടുള്ളത്. അതിൽ വെയിലുകൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ട് കാര്യമില്ല. എങ്കിലും അങ്ങനെ ചെറിയ പ്ലാന്റ്സ് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഈ അടുത്തിടേക്ക് ഒരുപാട് സെയില് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നാൽ തന്നെ അത്യാവശ്യം അതിൽ വരും, അതുപോലെ നല്ല കമ്പുകളൊക്കെ ഉള്ള പ്ലാന്റ്സാണ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതുപോലെയുള്ള എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്തിരി വലിപ്പമുള്ള പ്ലാന്റൊക്കെ വാങ്ങി നടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടി പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പം അതാണ്. പിന്നെതാ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഇനി അതിലാരും തർക്കവുമായി വരരുത്, അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം. ദാ ഈ ഒരു സുന്ദരിയാണ് കേട്ടോ അടുത്ത റോസ്. ഇതൊരു നല്ല ക്ലൈംബിംഗ് റോസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് കുല കുലകളായിട്ട് പൂക്കൾ തരുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു യെല്ലോയും ക്രീമും അല്ലെങ്കിൽ ഓഫ് വൈറ്റൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളൊരു പൂവാണ്. ഈ ഒരു റോസിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ യെല്ലോ വിത്ത് ഓഫ് വൈറ്റ് റോസ് എന്നും കൂടി എഴുതിയിട്ട് അതിൻ്റെ പേരിടണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അത്ര സുന്ദരിയാണ് കേട്ടോ, നിങ്ങൾ കണ്ടോ ഇതിൽ കുല കുലകളായിട്ട് പൂക്കളിട്ട്. നല്ലൊരു ക്ലൈംബിംഗ് റോസാണ്. ഇതിൻ്റെയൊക്കെ അടിപൊളി പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്കായിട്ട് നോക്കിയെടുത്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ റോസ് ഇഷ്ടമായ ആൾക്കാർ വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചോളൂ, അടിപൊളി റോസാണ്. ഇനി അടുത്തതായിട്ട് അടിപൊളി, വീണ്ടും ഒരു അടിപൊളി അല്ലേ, അടിപൊളി റെഡ് റോസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ജോളി റോസാണ്. എന്ത് സുന്ദരിയാണല്ലേ കാണാനായിട്ട്. നമ്മുടെ ഗാർഡനിൽ എല്ലാ റോസുകളും അട്രാക്റ്റീവ് ആണ് കേട്ടോ. പക്ഷേ വൈറ്റ് റോസിൻ്റെയൊക്കെ കൂടെയാണ് ഈ ജോളി റോസ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്ത് ഭംഗിയാണെന്നറിയോ, നമുക്ക് ഇത്രയും നല്ല റെഡ് കളറിൻ്റെ നടുക്കായിട്ട് അതിൻ്റെ ആ ഒരു പൂമ്പൊടി ഉണ്ടല്ലോ, ആ പൂമ്പൊടി ആദ്യം ഒരു യെല്ലോ കളറിൽ, യെല്ലോ ഓറഞ്ച് കളറിലൊക്കെയാണ്, അതിന് ശേഷം ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറും. അത് ആ പൂവിന് കൊടുക്കുന്ന ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാര സൗന്ദര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ചെടി. നമ്മളിതിന് മുന്നേ ഞാൻ ഈ ഒരു ചെടി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയോ, നമ്മുടെ എന്താ പറയുക, ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തോ ഒരു പേരൊക്കെ ഇട്ട് ഐസുകാരൻ കൊണ്ടുവരുന്ന ഐസിൻ്റെ കളർ റോസെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു റോസ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ജോളി റോസ് എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു ഇത്.
എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം അടിപൊളി റോസാണ്, ഇതും ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്. നമ്മൾ വലിയ ചെടികളുടെ വീഡിയോയിൽ കൊണ്ടിരുന്നത് എപ്പോഴും ക്ലൈംബിംഗ് റോസുകളും ക്രീപ്പറുകളും ആണ് കേട്ടോ. അപ്പം ഇതും നല്ലൊരു റോസാണിത് വേണ്ട, ഒരു വേഗം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചുകൊള്ളുക. ഇനി സെയിൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് നിവർത്തിയുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ഈ വീഡിയോ വഴി തന്നെയാണ് പറഞ്ഞു പോകുന്നത്, അതുകൊണ്ടാണ് ലെങ്ത് കൂടുന്നത് കേട്ടോ. ഈ ജോളി റോസ് എന്ന് പറഞ്ഞതിൻ്റെ തന്നെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തത് ഒരു പീച്ച് കളറ്, പീച്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റോസ് കളറ് എന്നൊക്കെ പറയാം കേട്ടോ. ലൈറ്റ് പീച്ച് അല്ലെങ്കിൽ ലൈറ്റ് റോസ്, ഇതിൻ്റെ കറക്റ്റ് കളറ് വീഡിയോയിൽ കിട്ടുന്നില്ല. ഇതും ഒരു ക്ലൈംബിംഗ് റോസ് ആണ് കേട്ടോ, നല്ല നാടൻ റോസാണ്. ഇതിൻ്റെ അധികം സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, കുറച്ച് പീസേ ഉള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കിട്ടുള്ളൂ കേട്ടോ. അത് നമുക്ക് അധികം കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. ആകെ കുറച്ച് അന്ന് നല്ല ഭംഗിയുള്ള കണ്ടോ. ഇതാണ് ഇത് വിരിഞ്ഞ് വരുമ്പോഴുള്ള ഇതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാടായിട്ടോ പൂവ് കൊഴിഞ്ഞു പോകാറായി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഭംഗി കാണിച്ചു തരാൻ പറ്റാത്തത്. എന്നാലും നല്ല ഭംഗിയില്ലേ കാണുവാനായിട്ട്. നിങ്ങൾ അതിൻ്റെ തണ്ടൊക്കെ ശ്രദ്ധിച്ചു, ആ ഒരു കമ്പ് ഒരു പ്രത്യേക കളറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം ആയിട്ടാണ് ജോളി റോസിൻ്റെയും ഇരിക്കുന്നത്. അപ്പോൾ ജോളി റോസ് എന്നാട്ടോ ഞാൻ പറയുന്നത്, ഇനി അതിൽ എന്തെങ്കിലും ഐ ഡി വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് നമുക്ക് സെയിലായിട്ടുണ്ട്, വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. അതെ, നിങ്ങൾ വേറെ ഒക്കെ പുറത്തേടി കിടക്കുന്നതാണോ? എല്ലാവരും വളർന്ന് നല്ല അടിപൊളി കുട്ടപ്പന്മാരായിട്ടിരിക്കുക. ഇവരെയൊക്കെ വലിയ ചട്ടിയിലാക്കി വെക്കേണ്ട റോസാണ് കേട്ടോ. അത് ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ കുറച്ച് റോസൊക്കെ നമ്മൾ ഗാർഡനിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലാത്ത റോസുകളാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ ടൈഗർ റോസ് അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ റോസ്, കൽക്കട്ട റോസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ വെറൈറ്റികൾക്കൊക്കെ ഓരോ പേരുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഓരോ റോസിനും അതിൻ്റേതായ ഐഡിയ ഉണ്ട്. ചില ഐഡിയ ഒക്കെ പറയാൻ തന്നെ നല്ല പാടാണ്, നമുക്ക് ചിരിയും വരും. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഈസിക്ക് ഓരോ പേരുകളിടും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വെറൈറ്റിക്ക് പറയുന്നത് ടൈഗർ റോസ് എന്നാണ് കേട്ടോ. അപ്പോൾ ടൈഗർ റോസിൻ്റെ പല കളറുകളുണ്ട്, അതിലൊരു കളറാണ് എല്ലാം നല്ല വലിയ റോസാ ചെടികളാണ് ടൈഗർ റോസിൻ്റെ. അതുപോലെ തന്നെ നല്ല സുഗന്ധം തരുന്ന റോസാണ് ടൈഗർ റോസ്. നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഫ്ലവർ തരും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെ ഒരു വലിപ്പം കണ്ട് ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയും. പൂക്കൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല സുഗന്ധം. അപ്പോൾ ടൈഗർ റോസിൻ്റെ നമുക്ക് സെയിലിനായിട്ട് വന്ന വലിയ ചെടികളിൽ ഈ ഒരു കളറുണ്ട് കേട്ടോ. നല്ല കളറാണ്, നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു റോസാണ് ടൈഗർ റോസ്. കണ്ടില്ലേ, ഇനി അടുത്തൊരു കളർ ഞാൻ കാണിച്ചു തരാം നമുക്ക് സെയിലിനായിട്ടുള്ള. കണ്ടോ, ഒരു വെറൈറ്റി കളറാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ സ്റ്റോക്കും നമുക്ക് കുറവാണ്, പക്ഷേ നല്ല വലിപ്പമുള്ള അടിപൊളി ചെടികളാണ് വന്നിട്ടുള്ളത്. ഇതിനെല്ലാം നല്ല മണമുള്ളതാണ് കേട്ടോ. അപ്പോൾ ടൈഗർ റോസ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് വാങ്ങാം. പെറ്റൽസ് കൂടുതലുണ്ട് കേട്ടോ, പെറ്റൽസും കൂടുതലുണ്ട്. അതുപോലെ തന്നെ പൂവിന് നല്ല വലിപ്പവും ഉണ്ട്. അങ്ങനെ നല്ല വലിയ ചെടികളാണ്. അപ്പോൾ വേണ്ടൊരു വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി നമ്മുടെ ടൈഗർ റോസിൻ്റെ മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് വന്നിട്ടുള്ളത്. പിങ്കും വൈറ്റും കൂടി ചേർന്ന, ലൈറ്റ് പിങ്കും വൈറ്റും കൂടി ചേർന്ന അടിപൊളി റോസാണിത്. ഇതിൻ്റെയും സ്റ്റോക്ക് കുറവാണ്. നമുക്ക് ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്കേ തരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് കുറവുള്ളതൊക്കെ സ്റ്റോക്ക് കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി റോസാണ്, നല്ല മണമുള്ള റോസാണ് കേട്ടോ. ഇതും അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇത്രയും സുന്ദരികളാണ് എല്ലാവരും ഈ പ്രാവശ്യം കൊണ്ടുവന്നവരെല്ലാവരും നല്ല സുന്ദരി റോസുകളാണേ. ഇനി അടുത്തത് ഒരു ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ്. കണ്ടോ, ഞാൻ ഇതിന് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ മറ്റൊരു ഓർക്കിഡ് റോസ് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെറ്റൽസ് കൂടുതലുള്ളതും മുള്ളുള്ളതും ഒക്കെ ആയിട്ടുള്ളത്. ഇത് പെറ്റൽസ് കുറവുള്ള നമ്മുടെ നല്ല ഭംഗിയായിട്ടോ ഈ റോസ് കാണിക്കും. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാന്റാണ് നമുക്കുള്ളത്. വേറൊരു പ്ലാന്റ് കൂടി കാണിച്ചില്ല. കണ്ടോ, നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് റോസ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. ഈ ഒരു റോസിൻ്റെ പെറ്റൽസിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മുടെ സാധാ ഓർക്കിഡ് റോസിൻ്റെ പെറ്റൽസ് നല്ല പഞ്ഞ് പോലെ ഇരിക്കും അല്ലേ. ഇത് ഒരു പേപ്പർ പോലെ അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത്. അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന പെറ്റൽസ് അല്ല, കുറച്ച് നിൽക്കുന്ന പൂക്കളുടെ ഇതളുകൾ കുറച്ചും കൂടി ദിവസം നിൽക്കുന്ന ടൈപ്പാണ്.
നല്ല രസമുള്ളതാണ് കേട്ടോ. ഇനി നോക്കി ഈ വേരൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആളാരാന്ന് ഞാൻ കാണിച്ചു തരാം. വലിയൊരു ക്ലൈമ്പിംഗ് റോസ് ആണ്, നമ്മുടെ ഹവായി റെഡ് റോസിൻ്റെ വലിയ മരമാണ്. എന്ന് വെച്ചാൽ എനിക്കിത് ഒതുക്കി പിടിക്കാൻ പറ്റില്ല, ഇതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് ഞാൻ ചാകും എന്ന് തന്നെ പറയാം. അത്രയും നല്ല മുള്ളൊക്കെ, കട്ടിയുള്ള മുള്ളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റോസാണ്. അതിലൊരു തളിര് വന്നിട്ടുണ്ട് കേട്ടോ, വലിയൊരു തളിര് വന്നിട്ടുണ്ട്. തളിര് തന്നെ കാണണം, നല്ല വണ്ണമുള്ള കമ്പുകളോടുകൂടി തളിരാണ്. ഇതാണ് നമ്മുടെ ഹവായി റെഡ് റോസ്, അടിപൊളി റോസാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങുന്ന റോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ റോസുകളൊക്കെ വാങ്ങി പിടിപ്പിച്ചതിൻ്റെ കസ്റ്റമർ റിവ്യൂ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലും, അതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പീസ ലവ് ആണ്. പീസ ലവിൻ്റെ അടിപൊളി പ്ലാൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്, കണ്ടത് ഈ വീഡിയോയിൽ കാണുന്നതൊക്കെയാണ് കേട്ടോ പ്ലാൻസ് സൈസ്. നിങ്ങൾ വീഡിയോയിൽ പ്ലാൻസ് എല്ലാം നോക്കി വെച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ് പീസ ലവ് കൊണ്ടുവന്നിട്ടുള്ളത്. കുഞ്ഞു പ്ലാന്റ് ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, വലിയ പ്ലാന്റാണ്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പീസ ലവ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് റെഡ് പിനോക്കിയോ അങ്ങനെ കുറച്ച് റോസുകളുണ്ട്. 7 days നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പൂക്കൾ ആദ്യമേ തന്നെ കിട്ടുന്ന, അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് പീസ ലവ്. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ട് വെച്ചാൽ മാത്രം മതി, നമുക്ക് പൂക്കൾ ഈ ഒരു കളറിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വളങ്ങൾ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ പീസ ലവ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു അടിപൊളി റോസാണ്. ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക കേട്ടോ, നല്ല റോസാണ്. ഇനി നമ്മുടെ ഫ്ലോറിബണ്ട വിഭാഗത്തിൽപ്പെട്ട റെഡ് റോസ്. ഈ റോസ് എപ്പോഴും ഞാൻ ഇതിൻ്റെ ട്രീകൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചോദിച്ചു വരുന്നതാണ്, നമുക്ക് ഇങ്ങനത്തെ ട്രീ റോസുകൾ മറ്റു റോസുകൾ എടുക്കുന്ന പോലെ ബൾക്കായിട്ട് ഒരിക്കലും കിട്ടില്ല, അതൊന്ന് എല്ലാവരും മനസ്സിലാക്കണേ. ഇപ്പം നമ്മൾ സാധാരണ 150 രൂപ 150 രൂപ 120 രൂപ റേറ്റിലൊക്കെ റോസ് ചെയ്യുമല്ലോ, അത്രയും ഒരു ബൾക്ക് സ്റ്റോക്കിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒരിക്കലും കിട്ടില്ല കേട്ടോ. അപ്പോൾ വലിയ റോസാ ചെടികൾ നമ്മൾ എടുക്കുന്നതിന് നമുക്കൊരു ലിമിറ്റുണ്ട്, കിട്ടുന്നതിനൊരു ലിമിറ്റുണ്ട്, നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കസ്റ്റമേഴ്സിന് അത് തരുന്നതിനൊരു ലിമിറ്റുണ്ട്. അതെല്ലാം അതിൻ്റെ ആ ഒരു കിട്ടുന്ന ലഭ്യത അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഫ്ലോറിബണ്ട ഈ ഒരു റെഡ് റോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ കളർന്ന അത്രയും വലിയ ഒരു പ്ലാന്റാണ്. ഇതൊക്കെ നല്ലൊരു വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അത്രയും ഭംഗിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പോകുന്ന അടിപൊളി റോസുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു റോസ്, ഇങ്ങനത്തെ റോസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ വലിപ്പമുള്ളൊരു ട്രീ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ എടുത്തിട്ട് പോകുന്ന 1000 അതുവരെ നമുക്ക് അത്രയും റേറ്റിൽ വരെ കിട്ടാറുണ്ട്, കാരണം അത്രയും വലിയ പ്ലാന്റ്സ് വരെ നമ്മൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണത് പറഞ്ഞത്. ഇത് നമ്മുടെ ഫ്ലോറിബണ്ട വിഭാഗത്തിൽപ്പെട്ടോ പിങ്ക്. നമ്മൾ ആദ്യം കണ്ടത് ഒരു നല്ല റെഡാണ്, ഇത് കുറച്ച് പിങ്ക് കൂടി ചേർന്ന റെഡ് കളറിലാണ്. ഏറ്റവും അടിപൊളി റോസാണ്, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് DAP അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊരു പുതിയൊരു വെറൈറ്റി കിട്ടിയതാണ്, പക്ഷെ വളരെ കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്റ്റോക്ക് കിട്ടിയത് നല്ലൊരു വെറൈറ്റി റോസാണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ കളറെന്ന് പറയാനായിട്ട് ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, അതിൻ്റെ അറ്റത്തായിട്ടൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കളറ് കറക്റ്റായിട്ട് പറയാനറിയില്ല. അപ്പോൾ ഈ റോസ് അറിയാവുന്നവർ, പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പീസുകളെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വലിപ്പമുള്ള റോസുകളായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ വലിയ റോസാച്ചെടികൾ വേണം എന്ന് ആഗ്രഹമുള്ളവർ വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തോളൂ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തീർന്നില്ല, എല്ലാ ടൈപ്പ് റോസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെയിൽ വീഡിയോ നമുക്ക് മൺഡേ വരും. മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേക്കുള്ളിൽ എന്തായാലും ഉണ്ടാകും, കാരണം നമുക്ക് ഈ മഴ കാരണമാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ലോഡിനായിട്ട് പോകുന്നുണ്ട്. ഇതാ നമ്മുടെ, നിങ്ങൾ ബ്ലാക്ക് റോസ് കണ്ടിട്ടില്ലേ, നമ്മുടെ ബ്ലാക്ക് റോസ് പോലെ തന്നെ ഉള്ളൊരു ഒരു താമര റോസ് എന്നാണ് ഞാൻ ഇത് പല വീഡിയോകളിലും സെയിലിനായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ അതല്ല കേട്ടോ ഈ റോസിൻ്റെ പേര്. അപ്പോൾ ഈ റോസിൻ്റെ പേരറിയാവുന്നവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളിത് കണ്ടോ. നമ്മൾ ഞാനിതൊക്കെ ഇങ്ങനത്തെ മൊട്ടുകളൊക്കെ എന്താ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേ കണ്ടിട്ടുള്ളൂ. അതുപോലെ ഇത് ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫ്ലവർ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഈശ്വരൻ ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക്. അപ്പോൾ നല്ല വലിയ പൂക്കളാണ്, പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു, നമുക്കിപ്പോൾ താമര റോസ് എന്ന് തന്നെ പറയാം.
അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഡാർക്ക് മെറൂണും ബ്ലാക്കും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഇത്. അതിൻ്റെ മൊട്ടാണ് കേട്ടോ, മഴയത്ത് നിന്ന് ആ മൊട്ടിൽ വെള്ളത്തുള്ളിയൊക്കെ വീണിട്ടുള്ള അതിൻ്റെ ഭംഗിയല്ലേ. അപ്പോൾ അടിപൊളി റോസാണ്. അപ്പോൾ ഈ റോസും വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക കേട്ടോ. വലിയ പൂവാണ്, ഇതൊക്കെ നാടൻ റോസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, നാടൻ ബഡ്ഡിങ്ങിൽ വന്നിട്ടുള്ളതാണ്. സുന്ദരി റോസുകളാണ്. അപ്പോൾ ഇത്രയും റോസുകളാണ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം നല്ല റോസുകളാണ്. ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് റോസ് നടാനായിട്ട് ഭയങ്കര ഒരു മഴ, ഏത് പ്ലാന്റ്സും മഴയുള്ള സമയത്ത് നടാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. പക്ഷേ അതുപോലെ തന്നെ പ്ലാന്റ്സ് ചീഞ്ഞു പോകാനും നമ്മൾ കറക്റ്റായിട്ട് നട്ടില്ലെങ്കിൽ ചീഞ്ഞു പോകാനും ചാൻസ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ മാക്സിമം പ്ലാന്റ്സ് നന്നായിട്ട് തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ വാങ്ങുമ്പോഴുള്ള പരിമിതികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് പിടിച്ച് കിട്ടുന്നു ഓൺലൈൻ എന്നല്ല, നമ്മളൊരു നഴ്സറിയിൽ നിന്ന് ഡയറക്റ്റ് ചെന്ന് വാങ്ങിയാൽ പോലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നടുമ്പോൾ അത് പിടിച്ച് കിട്ടുക എന്നുള്ളതൊരു കുറച്ചൊരു ലക്ക് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. അത് ഞാൻ ഒരു പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും സംശയങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ആ വീഡിയോയൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ സ്നോ വൈറ്റിൻ്റെ വലിയ പ്ലാന്റാണ്, ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. ഇത് ഞാൻ സെയിലിന് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ എടുത്ത് തരാം. കണ്ടോ, നല്ല വലിപ്പമുള്ള സ്നോ വൈറ്റിൻ്റെ നിറച്ച് പൂക്കളായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ പറയാ. ഈ വീഡിയോ കാണുന്ന ഇന്നിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് കാണുന്നവരാരെങ്കിലും ഈ പ്ലാന്റ് അത്യാവശ്യമായിട്ട് വേണം, നമ്മൾ സെയിലിന് എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുക, സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ് വേണം എന്നും പറഞ്ഞ് അയക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്ലാന്റ് എടുത്തു തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.